എന്നിട്ടിപ്പോ വിസ്കുന്നുണ്ടാ? എന്നാ പോയി കുളിച്ചിട്ട് വാ, ഞാൻ നോക്കട്ടെ. ആ മാച്ചിയും കട്ടന്മാരും എടുത്തേ. ചൂല് എന്ത് ബാജിയാടോ, അവിടെ ഞാൻ ഉണ്ടാവും. കാല് വെറുതെ ആണോ ഞാൻ ILTS പഠിക്കുന്നത്? അയർലൻഡിൽ പോയിട്ട് മെയിൻ ഷെഫ് ആവാനുള്ളതാ. തക്കാളി കറിയാ? ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു മിനി ബഫേ. ഞാൻ ഉണ്ടാക്കട്ടെ? ഒരു വട്ടം പൊട്ടിച്ചതല്ലേ. ഇന്ന് രാവിലെ ഞാനൊരു പുട്ടുണ്ടാക്കി, ചീച്ചിപ്പോയി. അത് നീയാണ് ഉണ്ടാക്കിയേ? മേളിലേക്ക് എത്തിയായിരുന്നു. നീ എന്നെ സിമെന്റ് കൊണ്ടാണോ പുട്ടുണ്ടാക്കുന്നത്? അങ്ങേക്കത് കിട്ടേണ്ടതാ. ഞാനൊക്കെയാണ് ചേച്ചിന്റെ സ്ഥാനത്ത് വെച്ചാല് തല്ലി കൊന്നേ ആ നേരത്ത്. ശരിക്കും പറഞ്ഞാ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഡീസന്റ് ഞാനാ. പിന്നെ എന്നല്ലേ, അവിടെ നിന്ന് ഒരു പാട്ട് കേട്ടല്ലോ, അതാര് പാടിയതാ? ഞാന്. ശരിക്കും അല്ല, അതാരോ മ്യൂസിക് പിള്ളേർക്ക്. അല്ല, അതാർക്കാരൊക്കെ പാടാൻ അറിയാം. ഞാൻ വിചാരിച്ച ആ ചേട്ടന്മാര് പലരും പാടിയതാണെന്ന്. ആരമ്മമാരാ? സംഗീതത്തെ കുറിച്ച് തെണ്ടിയത്. അമ്മമാരുടെ അടുത്തേക്കൊന്ന് പോകല കേട്ടാ. പിന്നെ ഇതല്ലോ, ആ രാജേഷിനെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞ ചേട്ടൻ എന്താ ചെയ്യുന്നേ? മന്മുവാ ഡെലിവറി. അത് മൊത്തം പോകലോ സാർ? അത് മൊത്തം കുണ്ടും കുഴിയല്ലോ സാർ, വഴി കുണ്ടൂടെ വന്നപ്പോ. അല്ല, ബാക്കി ബാക്കി സാധാരണ 10 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ടിപ്പ് തരാതാണ്. ഞാൻ ആർക്കും ടിപ്പ് കൊടുക്കാറില്ല സാർ. എന്നെ ആപ്പിൽ റേറ്റ് ചെയ്യാൻ സാർ. 5 സ്റ്റാർ. നോ സ്റ്റാർ. പിന്നെ മദ്ജേന്റെ ഒന്ന് തള്ളിയിട്ടില്ലേ ഓനോ? എന്തോയാ? അവനൊരു സംശയരോഗിയാ. ഷെർലോക്ക് ഹോംസ് സ്വയം വിശേഷിപ്പിക്കുന്ന, പക്ഷെ ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല. അവൻ ഏതോ പാള കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവാ. ദൈവം ദൈവം. ഹലോ, നമസ്കാരം, ഞാൻ എൽദോ വർഗീസ്. ജൈവ ടോൺ അവതരിപ്പിക്കുന്ന ജൈവ പാള പാത്രത്തിന്റെ വിപുലമായ ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വാവ്, ഇന്ന് നമ്മളോട് സുരേഷ് ചേരുന്നു. ഹേ സുരേഷ്, വാവ്, എന്താണ് മുഖത്തൊരു മ്ലാനത? ഭക്ഷണത്തെ നിന്ദിക്കാൻ തോന്നുന്നുണ്ടോ, അതോ മറ്റുള്ളവരെ പോലെ കഞ്ഞി ചവിട്ടി എറിയാൻ തോന്നുന്നുണ്ടോ? പറയൂ സുരേഷ്. തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തുന്നു. ഇങ് തരൂ പാത്രം. ഇത് നിന്റെ കുഴപ്പമല്ല, ഈ പാത്രത്തിന്റെ കുഴപ്പമാണ് സുരേഷ്. ഇതാ അവതരിപ്പിക്കുന്നു ഞങ്ങളുടെ ജൈവ പാള പാത്രം. ഒന്ന് കഴിച്ചു നോക്കൂ, എങ്ങനെയുണ്ട്? പിന്നെ ആ താടിയില്ല ചേട്ടനോ? ആര്യാ? കശണ്ടിയാ? അഭിലാഷ്.
അവൻ ഏതോ ഓൺലൈൻ പോർട്ടലിലെ തീപ്പൊരി ജേർണലിസ്റ്റാണ്. പ്രമുഖ നടൻ വാങ്ങിയ പാക്കറ്റ് പാലിൽ കണ്ടത് കാണാം ഫേസ്ബുക്ക് ലൈവ്. ഹലോ, അവിടെ ഞാൻ മൂന്ന് ക്യാപ്ഷൻ അയച്ചിട്ടിട്ടുണ്ട്. അത് മഞ്ഞ കളറിലെ വലിയ ഫോണ്ടിലാക്കി എഴുതിക്കോ, അറിയാലോ. പ്രമുഖ നടൻ്റെ പാലിൻ്റെ ന്യൂസിൽ പ്രമുഖ നടൻ്റെ ഫോട്ടോ ഒരു സൈഡിലും പാലിൻ്റെ പാക്കറ്റിൻ്റെ ഒരു സൈഡിലും നടുക്കൊരു ഇടിമിന്നലും പ്രമുഖ നടൻ്റെ മുഖം ബ്ലർഡ് ചെയ്തോളൂ. ഓക്കെ. പിന്നെയുള്ള ഒരു തടിയനാണ് സ്വാതി. അവനൊരു ഫോട്ടോഗ്രാഫറാണ്, ജൈജാന്റിക് ഫോട്ടോഗ്രാഫർ. ചേട്ടാ, ഈ ഉറുമ്പ് സുന്ദരനായ ഒരു ഉറുമ്പുണ്ട്, ഫോട്ടോ എടുത്തതാ. ഒരു മീൻ ഗമ്മോ ചേട്ടാ, ചവിട്ടല്ലേ ചേട്ടാ. അല്ല ലില്ലി എന്ത് ചെയ്യുന്നു? ഞാനാ പി എസ് സി ആണ് എന്റെ മെയിൻ. പിന്നെ ടിക്ടോക്കും മോഡലിംഗും ഓഡീഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ബാക്കിയുള്ളവരോ? ബാക്കി എല്ലാതും മതി. ഐ ടി കമ്പനിയില് കണ്ണുചേച്ചി വക്കീലാണ്, ഷൈ ചേച്ചി എച്ച് ആറാണ്. അച്ചാറോ? ഓ അച്ചാറല്ലേടോ, എച്ചാറ്. ഓ വളിപ്പ്. അതെ, നീ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് പിന്നെ എപ്പോഴും സംസാരിക്കാം, എനിക്കിപ്പോ നല്ല വിശപ്പുണ്ട്. അതാ നല്ലത്. അല്ല, ഇത് കാര് കുക്ക് ചെയ്തെന്ന് നീ പറയാൻ പോന്നേ? ഞാൻ ഉണ്ടാക്കിയെന്ന്. എന്നാ കുറച്ച് മുകളിലേക്ക് ഞാനും കൊണ്ടുപോകും. ആ കൊണ്ടോ. പിന്നെ ഒരു കാര്യം, ഞാൻ ഇവിടെ വന്നെന്നോ ഇതൊക്കെ ഉണ്ടാക്കിയെന്നോ ആരും അറിയരുത്. അതുപോലെ നീ ഇവിടെ വന്ന കാര്യം ആരോടും പറയരുത്. പൊന്നുവച്ചത് ഞാൻ തന്നെ ഉണ്ടാക്കിയതെന്ന് വിശ്വസിക്കേ. ഇന്ന് രാവിലെ നിങ്ങളെ പട്ടിണി കിട്ടപ്പോ എനിക്ക് സങ്കടമായി, അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് യൂട്യൂബ് നോക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി. ഇത് തക്കാളിക്കാരി, ഇത് കായ്പേരി, അത് മുട്ട വറുത്തൽ, ഇത് പപ്പടം, ഇത് ചോറ്, ബാക്കിയുള്ളത് അടക്കളയുണ്ട്. കട്ടതാ ഞാൻ എന്റെ സ്വന്തം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ. സംശയമുണ്ടോ? സംശയമുണ്ട്. പത്ത് രൂപയുടെ പച്ചക്കറി പോലും എടുക്കാൻ അല്ലാതെ ഈ അടുക്കളയെന്ന് ഇത്രയും കറി എങ്ങനെ ഉണ്ടാക്കിയടാ? അതാ നീ വരാൻ നേരത്ത് അച്ചപ്പത്തിന്റെ ഒപ്പം നിന്റെ അമ്മച്ചി ഈ പച്ചക്കറി ഒക്കെ കൊടുത്തു വിട്ടാടാ. അമ്മച്ചി കൊടുത്തു വിട്ടാ. ബില്ലുണ്ടാ, ഉണ്ടാക്കാം. വായിന്നുള്ളത് കേൾക്കും കേട്ടോ. താൻ ആരോ ഷെർലക് ഹോംസിന്റെ കൊച്ചുമോനോ? എല്ലാത്തിലും കേറി സംശയമാണല്ലോ. അതെ, അത്ര സംശയമാണെങ്കിലേ ഈ പച്ചക്കറിയുടെ ഡീൻ ഡ്രസ് ഒക്കെ നടത്തിക്കുന്നവശ്യമായ ചൂടാണ്. പക്ഷേ എനിക്ക് ഈ റൂമിന്റെ ബ്ലൂ പ്രിന്റ് വേണം. എക്സ്ട്രാ എടുക്കണം, സൺഡേ തരാം. പോടാ. ഒരു തക്കാളി നാല് മണ്ടക്ക അല്ല, കിലോ കണക്കിന് തക്കാളിയും മണ്ടക്കയും അതിനകത്ത് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ തക്കാളിയുടെയും മണ്ടക്കയുടെയും കാര്യം അല്ലടാ ഞാൻ പറഞ്ഞത്. പിന്നെ അത് വാങ്ങണതിന് മുമ്പ് ബേക്കറി ഉണ്ടാക്കിയ കറിയിൽ ഇതിനും മാത്രം തക്കാളിയും മണ്ടക്കയും എവിടെ നിന്ന് വന്ന് എവിടെ നിന്ന് വന്നാലും അതൊന്നും എനിക്കറിയണ്ട.
വീട് മാറിയ വകയിൽ സോപ്പ് ചീപ്പ് കണ്ണാടി പലവ്യഞ്ജനങ്ങൾ പച്ചക്കറികളടക്കം 15,000 ഗാ ഹരണം 5 3,000 ഗാ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരണം. എപ്പം തരും? എപ്പം തരും? പിന്നെ എപ്പം തരും? പിന്നെ തരും. പിന്നെ തരും നിന്റെ കാ ഒരു പാക്കറ്റ് മസാലപ്പൊടി പോലും ഇല്ലാത്ത വീട്ടില് 4 കൂട്ടം മസാല വെച്ച് അവൻ കറി ഉണ്ടാക്കി വെച്ചേക്കാം. ഒരു പാക്കറ്റ് മസാല പോലും ഇല്ലാത്ത വീട്ടില് 4 പാക്കറ്റ് മസാല കൊണ്ട് അവൻ കറി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. Do you feel anything? നിനക്ക് വലിയ തിന്നാ പോരെ? അരി നീ എവിടെ നിന്ന് ഒന്നെന്ന് അറിയണോ? മാനേജർ എടാ, എനിക്ക് ഒരു ഡ്രോപ്പ് പോലും കിട്ടാതിരിക്കാൻ സാറിന്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു കഴിക്കായിരുന്നു. ഞാൻ പോയി അടിക്കാം. അനിയ നില്ല്, ഇത്തവണ ചേട്ടൻ പോയി അടിക്കാം. അതെന്തിനാ എല്ലാ പ്രാവശ്യം ഞാൻ അടിക്കുന്നു? ഞാൻ പോയി അടിക്കാം. എന്തിനാണ്? ഇന്ന് കൊറേ എൻ്റെ മോൻ കഷ്ടപ്പെട്ടതല്ലേ, അവരോട്ട് ചോറുണ്ടാക്കി കറി ഉണ്ടാക്കി ഞാനൊക്കെ കഴിച്ച് ഇവിടെ റിലാക്സ് ആയിട്ട് ചേട്ടൻ പോയി ഫോട്ടോ അടിക്കാം. ഇതാരത് എനിക്കും അറിയാം, ദൂതവർക്കും അറിയാം. അമ്മ ഇങ്ങോട്ടുമ്പോ ചോദിക്കണേ, ആ പ്ലേറ്റ് ഒന്ന് മാറ്റി എനിക്ക് ഈ വാതിലൊന്ന് മാസമായിട്ട് കിടക്കാം.